ഹായ് ഫ്രണ്ട്സ്, സഞ്ചാരിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കൊച്ചിയിലെ ചെറായ് ബീച്ചിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് മെല്ലെ ബീച്ചിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീല കളറുള്ള ആകാശം അങ്ങനെ കിടക്കുകയാണ്. നല്ല തിരമാലയുണ്ട്, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ് കോവിഡ് ആയതുകൊണ്ട്. കാരണം നമ്മളിത് എടുത്ത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിൽ ഇവിടെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, തിരക്കായിരുന്നു. ഈ നടപ്പാതയിലൊക്കെ ധാരാളം തിരക്കായിരുന്നു. ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നുള്ളൂ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, നല്ല കാറ്റാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെയിലുണ്ടെങ്കിൽ പോലും കാറ്റൊരു തണുത്ത കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂട് അത്ര തന്നെ നമുക്ക് അറിയുന്നില്ല. കോവിഡ് ആണെങ്കിൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ, അതുപോലെ ചായക്കടകൾ, ഐസ്ക്രീം കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുള്ളൊരു ഏരിയയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു, വേറെ സംസ്ഥാനക്കാരുണ്ടായിരുന്നു, ജില്ലക്കാരുണ്ടായിരുന്നു, അതുപോലെ കല്യാണം കഴിഞ്ഞവർ, ഫാമിലി ആയിട്ട് വന്നവർ, പ്രണയിനികൾ, അങ്ങനെ പല പല ഫീലുള്ള ആൾക്കാർ നമ്മളിവിടെ കണ്ടു. പക്ഷേ ഈ ഒരു വരവിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡ് ആയതുകൊണ്ട് ഒഴിഞ്ഞൊരു സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. മുമ്പേ തിരക്കുള്ളപ്പോൾ വന്ന ആരെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫീലായിരിക്കും. കാരണം അത്രയും ആളുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കിടക്കണമെന്ന് തോന്നും. പിന്നെ നമുക്ക് ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് പുറത്തുനിന്ന് ഏതോ സംസ്ഥാനത്ത് നിന്ന് വന്ന കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ കുറച്ച് കുറച്ച് മലയാളികളെയും. അപ്പോൾ അത്രയും കോവിഡ് അത്രയും ബാധിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ പഴയ സ്ഥിതിയിലോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്, കടകളിലുണ്ട് ഇവിടെ തന്നെ. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കുട്ടികളെയാണെങ്കിലും മുതിർന്നവരെയാണെങ്കിലും. കാരണം ഇടയ്ക്ക് വെള്ളം നമ്മൾ പെട്ടെന്ന് കയറും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും കയറുക. അപ്പോൾ അതറിയാൻ പറ്റില്ല. എന്നാലും ഇവിടെ വാളണ്ടിയർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവർ സൂചന തരും. എന്നാലും നമ്മൾ പ്രത്യേകം നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും നന്നായിരിക്കും. അതുപോലെ നമ്മൾ ബീച്ചിലോട്ട് വരുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാത്ത ടൈമിലും വരാം, പക്ഷെ ഒന്നും കൂടി നമുക്ക് കാഴ്ചകളും ആ ഒരു അറ്റ്മോസ്ഫിയറും ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുന്നതും അങ്ങനെ ആ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മുടെ യാത്രയെ ഭംഗിയാക്കുക. അപ്പോൾ എന്തായാലും യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവരും കോവിഡെല്ലാം കുറഞ്ഞതിന് ശേഷം ഇവിടെ വരിക, ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ബേസിക് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ നേരെ തിരിച്ച് വാഹനം പാർക്ക് ചെയ്തോർത്തേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചെറായ് ബീച്ചിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.